തീർച്ചയായിട്ടും ആട് വളർത്തൽ ലാഭം തന്നെയാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു രീതിയാണ് നമ്മൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം. അതെ അതെ, നമ്മള് വേറെ ഒരു ടെൻഷൻ ഇല്ല. ഇത് ഇവരുടെ ഒപ്പം നമ്മള് ചെലവഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫ്രീ ആണ്, നമ്മുടെ മൈൻഡ് ഫ്രീ ആണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റഫീഖ് പെരുമ്പാവൂർ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ആടും കൂടും എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള നമ്മുടെ കാൽഡിക്ക് അടുത്ത് ഒക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമ്മുടെ സുനിലേട്ടനും അതുപോലെ തന്നെ സന്ധ്യ ടീച്ചറും കൂടെ വളർത്തുന്ന വീട്ടിലെ ആടുകളെയും അവരുടെ കൂടുകളുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ആടിൻ്റെ പരിപാലനം എങ്ങനെയാണ് കാണാം. നമസ്കാരം, എൻ്റെ പേര് സുനിൽ കുമാർ എന്നാണ്. ഇതെൻ്റെ വൈഫ് സന്ധ്യ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഫാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 3 വർഷം ആയിട്ടുണ്ട് ഞങ്ങൾ ഈ ഫാം തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു മലബാറി ആട്, 2 കുട്ടികൾ എന്ന നിലയ്ക്കാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഞങ്ങൾ ചെറിയ രീതിയിൽ കുറച്ചും കൂടി നന്നായിട്ട് നടത്തിയാൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാട് കൂടി വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങളൊരു ഹൈബ്രിഡ്, പല വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹൈബ്രിഡിലേക്ക് പോയാലോ എന്ന ഉള്ള ചിന്ത വന്നു. അങ്ങനെ ഞങ്ങൾ ഏദൻ ഗോഡ് ഫാമിൻ്റെ ഒരു സബായിട്ടുള്ള മാഞ്ഞാലിയിൽ നിന്ന് ഞങ്ങളൊരു തോത്താപ്പാരി ആടിനെയാണ് എടുത്തത്. ആ ആടിനെ എടുത്ത ശേഷം ആണ് ഞങ്ങൾക്ക് ഒരു ഹൈബ്രിഡിനെ കുറിച്ചുള്ള ഒരു ഇത് വരികയും ഞങ്ങൾക്ക് ആ ആട് ഇവിടെ വന്ന ശേഷം പ്രസവിച്ച് 2 കുട്ടികളെ കിട്ടുകയും നമുക്ക് ഏകദേശം നല്ലൊരു വിലയ്ക്ക് ആ കുട്ടികളെയൊക്കെ കൊടുക്കാൻ പറ്റി. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടി ഹൈബ്രിഡിനോട് താല്പര്യം കൂടി വന്നു. എന്നാൽ മലബാറി ആടുകളെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം മലബാറി ആടുകൾക്കാണ് കൂടുതൽ നാട്ടുമ്പുറത്തുള്ള ആൾ വരുന്നത്. കൂടുതലും ഫാമുകാരൊക്കെയാണ് നമ്മൾ ഹൈബ്രിഡ് ആടുകളെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മലബാറിയും കൂടി അതിനകത്ത് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ 2-3 മലബാറി ആടുകളും കൂടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആദ്യം ഞങ്ങൾ ചെറുതായിട്ട് അടക്കാരവാരി കൊണ്ട് ഉണ്ടാക്കിയൊരു കൂടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇച്ചിരി ഹൈടെക് കൂടിലേക്ക് മാറാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ കൂട്ടിലേക്ക് വന്നത്. ഇപ്പോൾ പിന്നെ നോക്കുന്നത് ഏകദേശം ഞങ്ങൾ മെയിനായിട്ട് പുള്ളിക്കാരത്തിയാണ് ഇതിൽ താല്പര്യവും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്ര ആടുകളാണ് ഉള്ളത്? നമുക്കിപ്പോൾ 22 ആടുകളുണ്ട് മൊത്തത്തിൽ. അതിലൊരു 8 കുഞ്ഞുങ്ങളാണ്, ബാക്കിത്തെ നമുക്ക് വലിയ ആടുകളാണ്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് തോത്താപ്പേരിയുണ്ട്, സിരോഹിയുണ്ട്, സോജത്തുണ്ട്, ബീറ്റലിൻ്റെ ഒറിജിനൽ ബീറ്റലുണ്ട്, അതേപോലെ തന്നെ ബീറ്റൽ ക്രോസ് ആടുകളുണ്ട്. മുട്ടനാടുകളുണ്ടോ ഇപ്പോൾ നമ്മുടെ ഫാമിൽ? നമുക്ക് സിരോഹിയുടെ ഒരു വലിയ മുട്ടനാട് ഉണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ പുറത്തുനിന്ന് അധികം നമ്മൾ ബ്രീഡിങ് എടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആടുകളെയൊക്കെ ബ്രീഡ് ചെയ്യിച്ച ശേഷം ഞങ്ങൾ ആ മുട്ടനെ തൽക്കാലത്തേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മളൊരു മുട്ട എടുത്തു. അതും ഇതേപോലെ തന്നെ നമുക്കൊരു ഫാമിലേക്ക് വേണമെന്നും പറഞ്ഞ് ചോദിച്ച സമയത്ത് നമ്മൾ അതിനെയും കൊടുത്തു. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ അടുത്ത് മുട്ടനാടുകളില്ല? ഇപ്പം ഇല്ല. നമ്മളിപ്പോൾ ഒരു ബീറ്റലിൻ്റെ ഒരു 6 മാസമായ കുട്ടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനെ ഒന്ന് വലുതാക്കി എടുക്കാൻ, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ സന്ധ്യ ചേച്ചിയാണ് ആടുകളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ആടുകളെ ഫുൾ ടൈം കൂട്ടി തന്നെയാണോ നിർത്തി വളർത്തുന്നത്? അതെ, ഫുൾ ടൈം കൂട്ടിലാണ്. ഇപ്പോൾ ഇത്രയും നാൾ മഴയായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് പുറത്ത് അഴിച്ച് കെട്ടാനുള്ള സൗകര്യം കുറവായിരുന്നു. അല്ലെങ്കിലും നമ്മൾ ജോലിയുള്ളതാവുകൊണ്ട് പുറത്ത് കെട്ടിയിട്ട് പോവാൻ. ജോലിയുണ്ടോ? ഓ, ജോലിയുണ്ട്. ഞാൻ ടീച്ചറാണ്, പെരുമ്പാവൂര് ഒരു ICSE സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പുറത്ത് അഴിച്ച് കിട്ടുന്നില്ല? ഇല്ല ഇല്ല. അപ്പം ഇവർക്ക് വേറെ കൈത്തീറ്റ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോ? ഓ, നമ്മൾ ഗോതമ്പ്, പുളിയരി, പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി, ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് ചോളത്തവിടും മിക്സ് ചെയ്ത് കപ്പലണ്ടി കൊപ്ര ഇത്രയും സാധനങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് ആടുതിരി, ആടിൻ്റെ തിരി അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ രാവിലെയും വൈകിട്ടും രണ്ടുനേരം കൊടുക്കുന്നുണ്ട്. ഓ, രണ്ടുനേരം കൊടുക്കും. ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത്? നല്ല വെള്ളത്തിലാണോ അതോ കട്ടിയിലാണോ? വെള്ളത്തിലല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തോണ്ടിരുന്നത് വെള്ളത്തിലായിരുന്നു. അപ്പൊ വെള്ളത്തിലായിരുന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ഞങ്ങളിത് ആദ്യമേ ഏത് അങ്ങനെ വെള്ളം കൊടുത്ത ശേഷം ഞങ്ങൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് പുല്ലിട്ട് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതുങ്ങൾക്ക് ഈ കാട്ടം ശരിക്കും മണി പോലെ അല്ല, ഒരു ചാണകം പോലെ ഇടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതിനിടയ്ക്കാണ് റഫീഖ് ജിയുടെ ഒരു യൂട്യൂബ് വീഡിയോ ഞങ്ങൾ കാണുകയും അപ്പോൾ അതിനകത്ത് പറയുന്നതനുസരിച്ചാണ് ഞങ്ങൾ അതിനൊരു ചെറിയ ചേഞ്ച് വരുത്തി. അതായത് ആ വെള്ളം കൊടുത്ത ഉടനെ തന്നെ പുല്ലിട്ട് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റി.
അപ്പൊ ഇപ്പൊ അത് വളരെ സക്സസ് ആണ്. കാരണം ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് കാലത്ത് ഒരു 8 മണിക്ക് വെള്ളം കൊടുത്ത ഒരു 11:30 പുല്ലിട്ട് കൊടുക്കുക, 11:00 ആവുമ്പോ ആ ഒരു രീതി മാറ്റിക്കൊണ്ട് ശരിക്കും ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊടുത്ത ഉടനെ തന്നെ പുല്ലിട്ട് കൊടുക്കും. അപ്പൊ അത് ഇപ്പൊ ശരിക്കും നല്ല മാറ്റം വന്നു. അത് ഇപ്പൊ ശരിക്കും ദഹനപ്രക്രിയയിൽ നല്ല വ്യത്യാസം വന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോ താങ്കളെ പോലുള്ള യൂട്യൂബിലൂടെയാണ് നമുക്ക് ആ അറിവുകളൊക്കെ കിട്ടിയത്. ഇപ്പൊ വൈകിട്ട് ഇതുപോലെ തന്നെ തീറ്റ കൊടുത്തിട്ട് പുല്ല് കൊടുക്കുന്നു. ആ വൈകിട്ട് ഞങ്ങൾ ഇതേപോലെ തന്നെ കൊടുത്തോണ്ടിരുന്നത് ഒരു 3:30-4 മണിയാകുമ്പോ വെള്ളം കൊടുക്കും. അതിനുശേഷം 7 മണിക്കാണ് പുല്ലിട്ട് കൊടുത്തോണ്ടിരുന്നത്. അതും മാറ്റിയിട്ട് ഇപ്പൊ ഒരു 4:30 ആകുമ്പോ വെള്ളം കൊടുത്താൽ ഉടനെ തന്നെ ബാക്കിയത്തെ പുല്ലിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റി. പിന്നെ ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തോ പച്ചവെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വെള്ളം വേറെ എന്തെങ്കിലും വെക്കാറുണ്ടോ? അങ്ങനെ വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ കുടിക്കണ കാണുന്നില്ല. അപ്പൊ വെള്ളത്തിൽ കൊടുത്തോണ്ടിരുന്നോണ്ട് അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് അത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഫുഡ് കുറച്ച് വെള്ളം കുറച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ട് ഒരാഴ്ച ആവണമെന്നുള്ളൂ ആ രീതിയിലേക്ക് മാറ്റിയിട്ട്. അപ്പൊ അത് എങ്ങനെ റിസൾട്ട് എന്ന് നമുക്ക് അറിയാറായിട്ടില്ല. ഇപ്പൊ വെള്ളം വേറെ കൊടുക്കുന്നുണ്ട്, വെള്ളം ബക്കറ്റിൽ നമ്മൾ വേറെ വെള്ളം കൊടുക്കും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈടെക് രീതിയിലുള്ള ഒരു കൂടാണ് പണിതേക്കുന്നത്. അപ്പൊ ഈ കൂടിന് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് ഏകദേശം? ഏകദേശം നമ്മൾ ഇതിപ്പോൾ 2 ആയിട്ടാണ് നമ്മൾ ഈ കൂട് പണിതത്. ആദ്യം നമ്മൾ ഇതിനൊരു 14 അടി വലിപ്പത്തിൽ നമ്മൾ ഈ കൂട് ഫസ്റ്റ് പണിതത്. നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ഈ മരത്തിൻ്റെ കൂടായിരുന്നു. അത് നമുക്ക് കുറച്ച് ആടുകൾക്കും ഈ വാരിയെല്ലാം ഒടിഞ്ഞിട്ട് എനിക്കും ഇതേപോലെ തന്നെ ആടുകൾക്കൊക്കെ അപകടം പറ്റിയ സമയത്താണ് ഞങ്ങൾ ഈ കൂടൊന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ആടുകളും നമുക്കും എല്ലാം സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകണമെന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തത്. അപ്പം നമ്മൾ ഇതേപോലെ പല കൂടുകളും താഴ്ത്തുനിന്ന് ഹൈറ്റ് കൂട്ടി പണിയണം എന്നുള്ള യൂട്യൂബിൽ നിന്നുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ഏകദേശം ഒരു 5 അടിയോളം ഹൈറ്റ് താഴ്ത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് ഫ്ലോറ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ഫ്ലോറാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒട്ടും കാട്ടോ അല്ലെങ്കിൽ മൂത്രമോ അങ്ങനെ ഒന്നും കെട്ടിക്കിടക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ ആയിരിക്കും കൂടെ. ആ കൂടെ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ കിടക്കും, നമുക്ക് വെള്ളത്തിൻ്റെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമ്മളിത് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ താഴെ ഒരു നെറ്റ് കെട്ടിയേക്കാണ്. ഈ നെറ്റ് നമ്മൾ കെട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വീഴുന്ന കാട്ടങ്ങളെല്ലാം അതിനകത്ത് കിടന്നോളും. മൂത്രം നോർമലായിട്ട് ഒഴുകി ആ താഴ്ത്തേക്ക് അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ആ ബക്കറ്റിൽ പോയി വീഴും. നമ്മളതെടുത്ത് കളയും, ക്ലീൻ ചെയ്യുക. അപ്പോൾ എപ്പോഴും കൂടിൻ്റെ അടിയിൽ ഇങ്ങനെ അമോണിയ ഫോം ചെയ്യാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ഹൈജീൻ ആയിട്ടാണ് വെച്ചത്. എപ്പോഴും അങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ കിടന്നോളും കൂട്. ആ രീതിയിലാണ് ചെയ്തത്. ഏകദേശം എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുണ്ടാവും ഇതുപോലെ ഒരു കൂട് നിർമ്മിച്ചത്? നമ്മള് ആദ്യം ഈ കൂട് 14 അടിയിൽ പണിതപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 35,000 രൂപ നമുക്ക് അന്ന് ചെലവ് വന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ വീണ്ടും ഒരു 10 അടിയും കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. മൊത്തത്തിലൊരു 75 രൂപ നമുക്ക് എല്ലാം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഒരു 25 അടി കൂടുണ്ട് മൊത്തം. 24 അടിയാണ് കറക്റ്റ് ഇതിന്റെ വലിപ്പം വരുന്നത്. 24 അടി വലിപ്പത്തിലാണ് ചെയ്തത്. 5 അടി വീതി, 24 അടി നീളത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടോ? അതെ, നമ്മൾ തന്നെ സ്വയം മുടക്കി ചെയ്തില്ല. നമ്മൾ ഇതിന്റെ പല വാർഡ് മെമ്പറൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്തിൽ സമീപിക്കുകയും പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇതുവരെയായിട്ടൊരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഇതെല്ലാം നമ്മുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള പൈസ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആടുകൾ ചെയ്താലും എല്ലാം ആണെങ്കിലും നമ്മളിപ്പോ ഒരു 2.5 ലക്ഷം രൂപ ആടുകൾക്ക് തന്നെ മുടക്കി, അതേപോലെ കൂടിനും എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ടും ഇങ്ങനെ ഫാം മേഖലയോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മളെ പൈസ മുടക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു ഹെൽപ്പായിരിക്കും. ഇത് ഞങ്ങളെ പോലുള്ള ആളുകൾ, ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടാണ് കാര്യമുള്ളൂ. അല്ലാതെ സാധാരണ ഒരാട് മേടിക്കുന്നു, കൂടിൻ്റെ പൈസ മേടിച്ച ശേഷം ആടിനെ വിറ്റിട്ട് ആ ഒരു രീതിയിൽ പലരും ചെയ്യുന്നുണ്ട്. അവർക്കാണ് ഇത് കിട്ടുന്നത്. ശരിക്കും യഥാർത്ഥ കർഷകന് ഇപ്പോൾ ഉള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരഭിപ്രായം. അത് പൊതുവെ അങ്ങനെയല്ല. ശരിക്കും ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുകയാണ് ശരിക്കും ഗവൺമെൻറ് ചെയ്യേണ്ടത്. എന്നെ പല അടിസ്ഥാനങ്ങളും പറഞ്ഞു. ഇപ്പോൾ നമുക്ക് കാറ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ആ ഒരു സ്കീമിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പം നമ്മളൊരു കർഷകനാണ്, നമ്മളൊരു കാറ് വാങ്ങിച്ചു എന്ന പേരിൽ നമുക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടാതിരിക്കുക, ആ രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ള കർഷകർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടുകൾ വേണം. സപ്പോർട്ട് ചെയ്താലാണ് നമുക്കിത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
കാരണം എല്ലാ പൈസയും നമ്മൾ എടുത്തിട്ട് നമുക്കിത് നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കൃഷിയിലേക്ക് ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആട് വളർത്തിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വരുമാന മാർഗങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത്? ഇപ്പോ വരുമാന മാർഗങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ പാല് സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു 2.5 ലിറ്ററോളം പാല് നമ്മൾ പല വീടുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. എത്ര രൂപയാണ് ലിറ്റർ? നമ്മൾ ലിറ്ററിന് 100 രൂപ വെച്ചാണ് വാങ്ങുന്നത്. പിന്നെ ആട്ടുംകാഷ്ടം വിൽക്കാറുണ്ട്, പിന്നെ കുട്ടികളെ കൊടുക്കാറുണ്ട്, പിന്നെ ആടിനെ പുറത്തുനിന്ന് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് ഓർഡർ അനുസരിച്ച്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ തൽക്കാലം വരുമാനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ തീരെ ചെലവെല്ലാം ഇതിൽ നിന്ന് തന്നെ? ആ, ഒരു പരിധി വരെ. എന്നാലും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ആവുന്നുണ്ട്. എന്നാലും ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വരുമാനം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് കർഷകർ നമ്മുടെ ഇപ്പോൾ നമ്മളിത് 2-3 വർഷം ആയതുകൊണ്ട് കുറച്ച് പുറത്തുനിന്നുള്ള ആളുകളും നമ്മൾ പിന്നെ യൂട്യൂബിലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കർഷകർ അങ്ങനെ ദൂരെ നിന്നുള്ള ആളുകളും നമ്മളെ സമീപിക്കാറുണ്ട്. നമ്മളിപ്പോൾ വയനാട് അങ്ങനെ കോഴിക്കോട് ദൂരേക്കുള്ള ആളുകളും നമ്മുടെ ഈ നാടുകൾ എടുക്കാറുണ്ട്. പിന്നെ ലോക്കൽ ഏരിയയിൽ നിന്നും വരുന്ന ആളുകൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പം നല്ല ബ്രീഡ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങിയിട്ട് നമ്മളൊരു നിസ്സാരമായ ലാഭം എടുത്തിട്ട് അതിനെ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികളെ വിൽക്കുന്നുണ്ടേ? നമ്മുടെ തന്നെ കുട്ടികളെ വിൽക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട്, നമുക്ക് മുട്ടൻകുട്ടികളും പെടക്കുട്ടികളും ഉണ്ട്. ഈ വളർത്തുന്നവർ വന്ന് നമ്മളുടെ അടുത്ത് നിന്ന് പെൺകുട്ടികളെ ഇഷ്ടംപോലെ പോവാറുണ്ട്. അത് എത്ര മാസം ആകുമ്പോഴേക്കാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ നോർമലി ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴാണ് കൊടുക്കുന്നത്. 6 മാസം കഴിഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അവരൊരു ഏകദേശം ഒരു 2-3 മാസം കൂടി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകുന്നവർക്ക് അതിനെ ബ്രീഡ് ചെയ്യിക്കാവുന്ന ആ രീതിയിൽ ആണ് നമ്മൾ കൊടുക്കാറ്. ഒരു 8-9 മാസം ബ്രീഡ് ചെയ്യിക്കാം. അപ്പോൾ ഒരു 7-6 മാസം പ്രായം ഇതിൽ കൊടുക്കുന്നത്. ആട്ടുംകാട്ടം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് കൊടുക്കുന്നത്? അത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മളതിനുള്ള ഒരു ചാക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ചാക്ക്. അപ്പോൾ അത് 200 രൂപ വരെയാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചാക്കിന് 200 രൂപ. അപ്പോൾ അതിന് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടോ അതെയോ വരുന്നതോ? ഇല്ല, നമുക്ക് നന്നായിട്ട് പോകുന്നുണ്ട് അത്. ഇപ്പോൾ ഇവിടെ അടുത്ത് കൃഷി ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ലോക്കല് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ പുറത്തേക്ക് കൊടുക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. നമ്മുടെ ഉണ്ടാവുന്ന അനുസരിച്ച് ഇവിടെ ഉള്ള ആളുകൾ തന്നെ നമ്മുടെ ഇന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സുനിലേട്ട, നമ്മൾ 3 വർഷമായി ഈ ഒരു വീട്ടിലെ ആട് വളർത്തൽ തുടങ്ങിയിട്ട്. നമുക്ക് ഒറ്റ വാക്കിൽ ഇത് ലാഭമാണോ നഷ്ടമാണോ? ആട് വളർത്തൽ ലാഭം തന്നെയാണ്. പിന്നെ അത് നമ്മൾ കൊണ്ടു നടക്കുന്ന രീതി അനുസരിച്ചാണ്. നമ്മൾ ഒരുപാട് തീറ്റ ചെലവും എല്ലാം വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിക്കും. എന്നാലും ഒരു പരിധിവരെ ലാഭം തന്നെയാണ്. ലാഭമല്ലാതെ നമുക്ക് നമ്മൾ ഒരാടി തുടങ്ങിയിട്ട് ഇതിപ്പോൾ 22 ആടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ കൂട് ചെലവ് എല്ലാം ഏകദേശം ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്ത് കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ആടയിൽ നിന്നും കൂടി ഉള്ള ഒരു വരുമാനം വച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ആട് വളർത്തൽ ലാഭം തന്നെയാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു രീതിയാണ് നമ്മൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം. അതെ അതെ, നമ്മള് വേറെ ഒരു ടെൻഷൻ ഇല്ല. ഇത് ഇവരുടെ ഒപ്പം നമ്മള് ചെലവഴിക്കുന്ന സമയം പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫ്രീ ആണ്. നമ്മുടെ മൈൻഡ് ഫ്രീ ആണ്. ഇവരുടെ അടുത്ത് വരിക, ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. ഞങ്ങളിപ്പോൾ രാവിലെ ഏകദേശം ഒരു 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് ക്ലാസ് ഒരു 9:30 വരെ ഞങ്ങൾ രാവിലെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അതിനുശേഷം പിന്നെ ക്ലാസ്സും ആൾക്ക് ക്ലാസ് ഉണ്ട്. 8:30 ക്ലാസ്സിൽ കയറും. പിന്നെ എനിക്ക് ഒരു 9:30 കഴിയുമ്പോഴത്തേക്കും ഞാനും പോവും. അതിനുശേഷം പിന്നെ 3:30 വന്നു കഴിഞ്ഞാൽ 3:30 തൊട്ട് ഈ പറയുന്ന പോലെ രാത്രി ഒരു 10-11 മണി വരെ ഞങ്ങൾ ഇവരുടെ കൂടെയാണ്. അതിനുശേഷമാണ് ഒരു ദിവസം ഉറങ്ങാനുള്ള സമയത്തിലേക്ക് പോകുള്ളൂ. ആ രീതിയിലാണ് പോകുന്നത്.